നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വീഡിയോ സന്ദേശത്തിലൂടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഹിസ്ബുള്ളയ്ക്ക് രാജ്യത്തിനകത്ത് പ്രവർത്തനം നടത്താനുള്ള അനുവാദം കൊടുത്താൽ ഗാസയ്ക്ക് സംഭവിച്ചതുപോലെ സമാനമായ സംഭവമായിരിക്കും ലെബനൻ നേരിടേണ്ടി വരിക എന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ലെബനൻ ജനതയെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ഹിസ്ബുള്ള തീവ്രവാദികളുടെ പിടിയിൽ നിന്ന് സ്വന്തം രാജ്യത്തെ മോചിപ്പിക്കാൻ ശ്രമങ്ങൾ ജനങ്ങൾ നടത്തണമെന്നും നെതന്യാഹു അവരോട് അപേക്ഷിച്ചു. ഗാസയിൽ നിങ്ങൾ കാണുന്നത് പോലെ വലിയ കഷ്ടപ്പാടുകളിലേക്ക് ഒരു നീണ്ട പോരാട്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കാനും ലെബനനെ രക്ഷിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ഹിസ്ബുള്ള തീവ്രവാദികളെ ഒഴിവാക്കിയില്ലെങ്കിൽ ഗാസയുടേതിന് സമാനമായ അവസ്ഥയാകും ലെബനനും നേരിടുക. ലെബനനിലെ ഓരോ ജനങ്ങളോടും പറയുകയാണ്, ഹിസ്ബുള്ളയിൽ നിന്ന് നിങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കൂ. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം അതാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ലെബനന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രദേശത്ത് ഇസ്രായേൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ഒഴിഞ്ഞുപോകാൻ സാധാരണക്കാരോട് പറഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തു. ഇസ്രായേലിലെ നഗരപ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള ഭീഷണി മുഴക്കി. ലെബനനിലെ തെക്ക് കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ അത്തരം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പുതിയ ആക്രമണത്തിന് കാരണമാകുന്ന പ്രതികാര നടപടികൾ ഇസ്രായേൽ ഒഴിവാക്കണമെന്ന് US ആഗ്രഹിക്കുന്നുവെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിടുന്ന വേളയിൽ അനുശോചനം അറിയിക്കാൻ വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നന്ദി പറഞ്ഞ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗ്. കഴിഞ്ഞ വർഷം October 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കൻ ഭരണകൂടവും പ്രസിഡന്റ് ജോ ബൈഡനും നൽകുന്ന ശക്തമായ പിന്തുണയ്ക്കും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നന്ദി അറിയിച്ചു. യുദ്ധത്തിനിടെ തടവിലാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും യുദ്ധത്തിലെ ഇരകൾക്കും ഒപ്പമാണ് തന്റെ പ്രാർത്ഥനയെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഹമാസിന്റെ പ്രവർത്തികൾ ഇറാനും അവരുടെ സഖ്യകക്ഷികളും എത്ര വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിനോടും സയനിസത്തോടുമുള്ള തന്റെ സ്നേഹം യഥാർത്ഥവും അഗാധവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബൈഡന്റെ ഈ വാക്കുകൾ ഇസ്രായേൽ ഒരിക്കലും മറക്കില്ലെന്നും പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് പ്രതികരിച്ചു. സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇസ്രായേലിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ലെന്നും തങ്ങൾക്ക് മേഖലയിലാകെ യുദ്ധം പടരണമെന്ന ഉദ്ദേശമില്ലെന്നും ലെബനൻ സ്ഥാനപതി പറഞ്ഞു. ലെബനനിൽ 4000 ഇന്ത്യക്കാരുണ്ടെന്ന് അവരെല്ലാവരും സുരക്ഷിതരാണെന്നും ഇന്ത്യയിലെ ലെബനൻ സ്ഥാനപതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.